നമസ്കാരം. കേരളത്തിന്റെ ആരോഗ്യ മേഖല കടുത്ത വിമർശനം നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അത് കോവിഡിലെ പല ചികിത്സകൾ സംബന്ധിച്ചുയർന്ന ആരോപണങ്ങളും ഏറ്റവും ഒടുവിൽ നജ്മ എന്ന ആരോഗ്യ പ്രവർത്തകയും കളമശ്ശേരിയിലെ ഒരു വാട്സപ്പ് സന്ദേശം കൂടി ആയപ്പോൾ ഈ മേഖലയെക്കുറിച്ച് വല്ലാത്ത തരത്തിലുള്ള ഒരു ദുർഖ്യാതി പുറത്തേക്ക് പോവുകയാണ്. അത് പ്രചരിപ്പിക്കാനും കുറേയേറെ പേർ വളരെ ശുഷ്കാന്തി കാട്ടുന്നുണ്ട്. പക്ഷേ ഈ ചെയ്യുന്നവർ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. കേരളത്തിന്റെ ആരോഗ്യ മേഖല പകരം വയ്ക്കാനില്ലാത്ത രീതിയിൽ വളർന്നൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് ഉറപ്പിച്ചു പറയും. അത് എന്തുകൊണ്ടെന്നാൽ അതിൽ പോരായ്മകളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ കാലാകാലങ്ങളിൽ ഇവിടെ സർക്കാരുകൾ സ്വകാര്യ മേഖലയെ വളരാൻ സഹായിച്ചൊരു കാലഘട്ടമാണ് എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ സന്ദർഭത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഈ അടുത്തിടെ സന്ദർശിച്ചവർക്കെല്ലാവർക്കും മാറ്റങ്ങൾ വളരെ കൃത്യമായും വളരെ വ്യക്തമായി തന്നെ അറിയാൻ കഴിയും. അത് മെഡിക്കൽ കോളേജുകളാകട്ടെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാകട്ടെ, ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളായിക്കോട്ടെ, താലൂക്ക് ആരോഗ്യ കേന്ദ്രങ്ങളായിക്കോട്ടെ, എവിടെയും നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും പ്രകടമായ മാറ്റങ്ങൾ. അതൊരു രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമല്ല. ഇവിടുത്തെ പൊതുജനത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ ക്രിയാത്മകമായി ഇടപെട്ട ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞു പോകുന്നത്. അഭിമാനമാണ് കെ കെ ശൈലജ എന്ന വനിതയെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കേണ്ടത്. അതായത് ആരോഗ്യ മേഖലയിൽ ഒരിക്കലും പകരം വയ്ക്കാനില്ലാത്ത മാറ്റങ്ങൾ പ്രകടമാണ്. ഒന്ന് പരിശോധിച്ച് നോക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അതിന് തയ്യാറാകണം. നജ്മ ഫാത്തിമ എന്ന കേവലം 6 മാസം മാത്രം സർവീസിലിരുന്ന ഒരു ഡോക്ടറെ മാത്രം മുൻനിർത്തിയാണ് ഇപ്പോൾ ആരോപണങ്ങളുടെ ശരശയ്യെ തീർക്കുന്നത്. ആ ആരോപണങ്ങൾ തീർക്കുമ്പോൾ ഈ പറഞ്ഞ സാധാരണക്കാരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ ഏറ്റവും മികച്ച കോവിഡ് ചികിത്സ ഇന്ന് ലഭ്യമാകുന്നത് സർക്കാർ ആശുപത്രികളിലാണ്. അതിൽ പോരായ്മകളില്ലെന്നല്ല, ഒരുപാട് പോരായ്മകളുണ്ട്. എന്നിരുന്നാൽ സ്വകാര്യ മേഖലയിൽ നിങ്ങൾ 10 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് എടുത്തു നോക്കൂ, അതേ 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് സർക്കാർ ആശുപത്രികളിൽ എടുത്തു നോക്കൂ, തീർത്തും സൗജന്യമാണ്. സ്വകാര്യ മേഖലയിൽ 10 ദിവസം നിങ്ങൾ പോയി കിടന്നാൽ മിനിമം നിങ്ങൾക്ക് 1.5-2 ലക്ഷം രൂപ തീർന്നിരിക്കും. ആ ട്രീറ്റ്മെൻറ്റാണ് സൗജന്യമായി ഇവിടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. ഇത് ഒരു മേഖലയിലല്ല, സമസ്ത മേഖലയിലും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ തീരുമാനം കൂടി ആരോഗ്യവകുപ്പ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതായത് 212 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി നവീകരിക്കപ്പെടുന്നതോടുകൂടി അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി സംസ്ഥാനത്തെ മുഴുവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഇനി മുതൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല, ഇടപെടൽ ശക്തമാണ്. നിങ്ങൾ ഒന്ന് പരിശോധിക്കുക, ഈ കഴിഞ്ഞ കാലഘട്ടവും സ്വകാര്യ മേഖലയിലെ ആശുപത്രികളുടെ വളർച്ചയും അല്ലെങ്കിൽ ആ മേഖലയുടെ വിശ്വാസ്യത തകർത്ത രീതിയിൽ സർക്കാർ മേഖലയിലെ ആശുപത്രികൾ വളരുന്നുണ്ട്. അത് ഏത് രംഗത്തായിരുന്നാലും ശരി, ശരിയാണ് അവിടെ ജീവനക്കാരുടെ പോരായ്മകളുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. എന്നിരുന്നാൽ ഈ പൊതുജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾ ഏത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, പേരെടുത്ത സ്വകാര്യ ആശുപത്രികൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പേരുള്ള ഡോക്ടർ ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉറപ്പായും സർക്കാർ സംവിധാനത്തിന്റെ പ്രോഡക്റ്റ് മാത്രമായിരിക്കും. മെഡിക്കൽ കോളേജുകളിലെ പ്രോഡക്റ്റ് ആയിട്ടിരുന്നവർ മാത്രമാണ് ഏത് സ്വകാര്യ ആശുപത്രികളിലും ഇന്നിരുന്ന് ആ പേര് വെച്ച് സാമ്പത്തികമുണ്ടാക്കുന്നത്. അവർക്ക് പേരുണ്ടാക്കി കൊടുത്തത് ഈ മെഡിക്കൽ കോളേജുകളാണ്. അത് തിരുവനന്തപുരത്തെ ഏത് ആശുപത്രി വേണമോ നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാം, അതാണോ അല്ലയോ എന്ന് അതിനുശേഷം നിങ്ങൾക്ക് ബോധ്യപ്പെടും. പ്രമുഖരായ ഡോക്ടർ എവിടെ നിന്നാണോ എന്ന് ചോദിച്ചാൽ അത് മെഡിക്കൽ കോളേജിന്റെ പ്രോഡക്റ്റ് തന്നെയാണ്. അത്തരത്തിൽ ആ രീതിയിലാണ് നമ്മുടെ ആരോഗ്യ മേഖല വളർന്നു വന്നത്. ആ ആരോഗ്യ മേഖലയ്ക്കാണ് ഒരിക്കലും പകരം വയ്ക്കാനില്ലാത്ത രീതിയിലുള്ള വളർച്ച കഴിഞ്ഞ 5 വർഷത്തിനിടെ കൈവരിച്ചത്. ആ ആരോഗ്യ മേഖലയാണ് നമ്മളിപ്പോൾ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. ഡോക്ടർ നജ്മ ഫാത്തിമ എന്ന ആ ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണെന്നിരിക്കട്ടെ, അതിനെ സർക്കാർ സംവിധാനങ്ങൾ പുറത്തുള്ള ഒരു വകുപ്പിനെ വെച്ച് അന്വേഷണം നടത്തണം. അത് കേന്ദ്ര ഏജൻസി ആണെങ്കിൽ കേന്ദ്ര ഏജൻസി. ഈ പറഞ്ഞ ആരോപണങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് കൃത്യമായി വെളിവാകേണ്ടതുണ്ട്. അതിനുശേഷം കേന്ദ്ര ഏജൻസി വന്ന് അന്വേഷിച്ചതിന് ശേഷം അവർ റിപ്പോർട്ട് കൊടുക്കട്ടെ കേരളത്തിലെ ആരോഗ്യ മേഖല ഏത് തരത്തിൽ പരിപോഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അല്ലാതെ ഒരു ആരോപണത്തെ മുൻനിർത്തി ഈ മേഖല മുഴുവൻ കൊള്ളില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ സാധാരണക്കാരുടെ പലരുടെയും ജീവൻ നിലനിൽക്കുന്നത് ഈ സംവിധാനങ്ങൾ ഇത്രത്തോളം കാര്യക്ഷമമായി ഇടപെടുന്നത് കൊണ്ടാണ്.
അവിടെ ഒരു വലിയ സമൂഹമുണ്ട്, നമ്മുടെ ജീവന് കാവലാളായിട്ടുള്ളവർ. അവരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളെ മാത്രം ഏറ്റെടുത്ത് അവരെ കടന്നാക്രമിക്കുന്ന ഒരു രീതി ആ മേഖലയെ തന്നെ ഒന്നടങ്കം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരായിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, മറ്റ് ലാബ് ടെക്നീഷ്യന്മാർ, എക്സ്റേ വിഭാഗങ്ങൾ, അങ്ങനെ ഏത് മേഖലയിലുള്ളവരായിരുന്നാലും ശരി, കഴിഞ്ഞ 7 മാസക്കാലമായി എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവധി പോലും കൃത്യമായിട്ട് എടുക്കാൻ കഴിയുന്നില്ല. മതിയായ രീതിയിൽ അവർക്ക് വേതനം ലഭിക്കുന്നില്ല. അതിനിടെ സാലറി ചലഞ്ചിന്റെ പേരിൽ അവരുടെ ശമ്പളം കട്ട് ചെയ്യുന്ന സാഹചര്യം വന്നു. ഇതെല്ലാം നേരിട്ടതിന് ശേഷമാണ് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി അവർ ഇത്തരത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇത്തരത്തിൽ ചില അഭിനയങ്ങൾ കണ്ടിട്ട് നമ്മൾ താറടിച്ചു കാട്ടേണ്ടതുണ്ടോ എന്ന് ഓരോരുത്തരും അവരോട് ചോദിക്കണം. നിങ്ങൾക്കൊരു സർക്കാർ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച സേവനങ്ങളെ വിലയിരുത്തിയിട്ടാകണം, അല്ലെങ്കിൽ നിങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ സമീപത്തെ ഒരു ആശുപത്രിയിൽ സന്ദർശിച്ചിട്ട് വേണം ആ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം വിലയിരുത്തേണ്ടത്. അല്ലാതെ സ്വകാര്യ ആശുപത്രികളുടെ AC മുറികളിൽ ഇരുന്നിട്ടല്ല നിങ്ങൾ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ മോശമാണെന്ന് വിമർശിക്കേണ്ടത്. ഇവിടുത്തെ മെഡിക്കൽ സംവിധാനങ്ങളെക്കുറിച്ച് തന്നെ ഈ പൊതുജനങ്ങളൊന്ന് ആലോചിക്കണം. MBBSന് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്ന ഹോസ്പിറ്റലുകൾ ഏതാണ്? ഇവിടുത്തെ പ്രൈവറ്റ് മാനേജ്മെന്റുകൾ നടത്തുന്ന മെഡിക്കൽ കോളേജുകളിലാണോ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്? ഒരിക്കലുമല്ല, സർക്കാർ നടത്തുന്ന മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള അധ്യയനങ്ങൾ നടക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ഏറ്റവും മികച്ച പ്രോഡക്റ്റുകൾ പുറത്തിറങ്ങുന്നത്. ആ മേഖലയിൽ തന്നെയാണ് ഏറ്റവും നല്ല ബുദ്ധി സ്ഥിരാകേന്ദ്രങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യവും അടിവരയിട്ട് തന്നെ പറയാം. എന്ത് കരുതി ബാക്കി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊന്നും കാര്യക്ഷമതയില്ലെന്നോ അവർക്ക് ബുദ്ധിക്കുറവുണ്ടെന്നോ അല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ തന്നെ ഏറ്റവും മികച്ച തലച്ചോറുകളുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ തന്നെയാണ്. അതിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നതായിരുന്നു ഇത്രയും കാലത്തെ ചോദ്യം. പക്ഷേ ഇക്കഴിഞ്ഞ 5 വർഷം അത് എണ്ണയിട്ട യന്ത്രം പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിപ്പയെയും കോവിഡിനെയും ഒപ്പം പകർച്ചവ്യാധികളെ പലതിനെയും നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത്. അതിൽ യാതൊരു തർക്കവും വേണ്ട, അവരുടെ മാത്രം കാര്യപ്രാപ്തി തന്നെയാണ്. അല്ലാതെ ഈ നാക്കിട്ടടിക്കുന്നവരുടെ ശേഷി കൊണ്ടൊന്നുമല്ല. ഇതിന് 5 വർഷം മുമ്പ് നമുക്കൊരു ആരോഗ്യമന്ത്രി ഈ നാട്ടിലുണ്ടായിരുന്നു, പേര് VS ശിവകുമാർ എന്നാണ്. നിയമസഭയിൽ ഒരു ചോദ്യം വന്നാൽ ഡോക്ടർ പറയും പോലെയാണ്, ഞാൻ പരിശോധിച്ചിട്ട് പറയാം. കൃത്യമായ ഒരു ഉത്തരം പറയാൻ അയാൾക്ക് പലപ്പോഴും നിയമസഭയിൽ കഴിഞ്ഞിട്ടില്ല. അത് തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരെടുത്തൊന്ന് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. വാതുറന്ന് മറുപടി പറയാൻ പറ്റാത്ത പല സന്ദർഭങ്ങളിലും ഉമ്മൻചാണ്ടി, അതായത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി, ശിവകുമാറിന് വേണ്ടി സംസാരിച്ച സന്ദർഭങ്ങളുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി എന്ന ആ മനുഷ്യന് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഒരു സാമാന്യ ധാരണയുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ളവരെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം, കഴിഞ്ഞ 5 വർഷത്തെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, ഈ 5 വർഷത്തെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഒരുപക്ഷെ VM സുധീരൻ എന്ന കോൺഗ്രസ് നേതാവ് ആരോഗ്യമന്ത്രിയായിരുന്നതിന് ശേഷം ഇത്രയും ശക്തമായ ഒരു ആരോഗ്യമന്ത്രി കേരളം കാണുന്നത് ഇപ്പോഴാണ്. അതൊരു സ്ത്രീയാണെങ്കിൽ കൂടിയും അവർ ആ സംവിധാനത്തെ മുഴുവൻ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. അതിൽ ഒരു തരത്തിലും ആരും സംശയിക്കേണ്ട കാര്യമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അടുത്തൊന്ന് പരിശോധിക്കണം. കഴിഞ്ഞ ഏറെക്കാലമായി നാടിന്റെ ഒരു ശാപമായിരുന്നു ആ മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിനകത്ത് ഒരാവശ്യത്തിനോ ഒരു അപകടത്തിനോ പെട്ട് ഒരു രോഗിയും കൊണ്ട് കയറിയാൽ അതിനകത്ത് കിടന്ന് വട്ടം കറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ അടുത്തിടെയാണ് അവിടെ കാഷ്വാലിറ്റിയുടെ നവീകരണം നടന്നത്. ഇനി ഏറ്റവും അത്യാധുനിക, അതായത് എയിംസ് മാതൃകയിലുള്ള ട്രീറ്റ്മെന്റാണ് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. അവിടെ കാഷ്വാലിറ്റിയും ബാക്കിയുള്ള മെഡിക്കൽ സംവിധാനങ്ങളും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് എല്ലാ മേഖലയിലും പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കോവിഡ് ബാധിച്ച് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച കാസർഗോഡ് ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നിരുന്നു. ഏറെ മരണങ്ങൾ അതിർത്തിയിൽ നടന്നു. മംഗലാപുരത്താണ് അവർക്ക് ഏറ്റവും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിപ്പെടാനുണ്ടായിരുന്ന സാഹചര്യം. ആ നിലയ്ക്ക് വിമർശനം ഉയർന്നപ്പോൾ കാസർഗോഡ് ഏറ്റവും വേഗത്തിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. പത്തനംതിട്ട മെഡിക്കൽ കോളേജ് ഇല്ലായിരുന്നു. കോന്നിയിൽ ഏറെക്കാലമായി ഒച്ചിഴയുന്ന വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന മെഡിക്കൽ കോളേജ് പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ മേഖലയിലും ഇടപെടലുകൾ സജീവമായിരുന്നു. ഏത് മേഖലയിലായിരുന്നാലും ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ എത്തിപ്പെട്ടു കഴിഞ്ഞു. ജനറിക് രോഗങ്ങൾക്കുള്ള എല്ലാ മെഡിസിനും നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും.
അതായത് സ്വകാര്യ ആശുപത്രിയിൽ നിങ്ങൾ സാധാരണ ഒരു ട്രീറ്റ്മെന്റ് ചെന്നാൽ കേവലം 1000 രൂപ പൊട്ടുമെങ്കിൽ അത് 5ഓ 10ഓ 15ഓ രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ അത് ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്താണ് ആ നിലയ്ക്ക് ലഭിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവരും പരിശോധിക്കേണ്ടിരിക്കുന്നു ഈ നിലയ്ക്ക് പരിശോധിച്ച് നോക്കിയിട്ട് വേണം ഒരു സംവിധാനങ്ങളെ അപ്പാടെ അടച്ച് നിക്ഷേപിക്കാൻ അല്ലാതെ കാർഡ് അടച്ച് വെടിവെച്ചിട്ട് ആ സംവിധാനങ്ങൾ പൂർണ്ണമായി മോശമാണെന്ന് രാഷ്ട്രീയത്തിന് വേണ്ടി പറയുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തോട് കാണിക്കുന്നത് ദ്രോഹം തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും അത് എന്തിന്റെ പേരിലായിരുന്നാലും ശരി ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ് ആരോഗ്യ മേഖല ആ മേഖലയെ നമ്മൾ തകർത്തടിച്ചോ താറടിച്ച് കാണിച്ചിട്ടോ എന്ത് നേടാനാണ് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് അവരുടെ സാമ്പത്തികത്തിനനുസരിച്ച് ചികിത്സ ലഭ്യമാക്കാൻ സർക്കാർ മേഖല പരിപോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് രാഷ്ട്രീയ മര്യാദയും അത് തന്നെയാണ് ഒരു വ്യക്തിയെ വേറിട്ടതാക്കുന്നു എന്നുള്ള കാര്യവും ഉറപ്പിച്ച് തന്നെ പറയേണ്ടി വരും.